മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇന്നലെ ചെയ്ത വീഡിയോയുടെ ഒരു തുടർച്ചയാണ്. അതായത് കോവിഷീൽഡുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. കോവിഷീൽഡ് എടുത്ത ആളുകളൊക്കെ ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ കമ്പനി തന്നെ അതിന് പാർശ്വഫലങ്ങളുണ്ട് എന്ന് സമ്മതിച്ചത്. അതും നിസ്സാരമായ ഒരു പാർശ്വഫലമല്ല. അത് UK ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യപ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇത് വലിയ ആശങ്കയാണ് ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടായത്. നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം വരുന്ന ആളുകളും കോവിഷീൽഡ് വാക്സിൻ എടുത്ത ആളുകളാണ്. അതല്ല എങ്കിൽ മറ്റു വാക്സിൻ എടുത്ത ആളുകളുടെ സാഹചര്യം ഇനി എന്താണ്? അപ്പോൾ ഇതിൽ ഭയക്കേണ്ടതുണ്ടോ? കോവിഷീൽഡ് എടുത്ത ആളുകളുടെ ഭാവി ജീവിതത്തിൽ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത്? അങ്ങനെ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതിനൊക്കെയുള്ള ഒരു മെഡിക്കൽ രംഗത്തുള്ള വിദഗ്ധരുടെ അഭിപ്രായം കൂടി ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ് ഇത്. തീർത്തും എൻ്റെ ഒരു അഭിപ്രായം മാത്രമല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഈ ഒരു അർത്ഥത്തിൽ പൂർണ്ണമായി കാണാനും മറ്റുള്ള ആളുകളിലേക്ക് പങ്കുവച്ചു കൊടുക്കാനും നിങ്ങൾ മറക്കരുത്. അതായത് ഇന്ത്യയിൽ കോവിഷീൽഡ് എന്ന പേരിൽ അവതരിപ്പിച്ച കോവിഡ് വാക്സിൻ ഗുരുതരമായ പാർശ്വഫലമുള്ളതായി സമ്മതിച്ച് വാക്സിൻ കമ്പനിയായ ആസ്ട്രസെനക UK ഹൈക്കോടതിയിലാണ് സത്യപ്രസ്താവനയിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. വാക്സിൻ എടുത്ത അപൂർവം ചിലരിൽ രക്തം കട്ട പിടിക്കുകയും രക്തത്തിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ എണ്ണം കുറയുന്ന കൗണ്ട് കുറയുന്ന TTS എന്ന് പറയുന്ന അപൂർവമായ രോഗത്തിലേക്ക് എത്തിക്കുമെന്നാണ് ഈ ഒരു കമ്പനി നൽകിയ സത്യപ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. UK ഹൈക്കോടതിയിൽ ഫെബ്രുവരിയിൽ സമർപ്പിച്ച സത്യപ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സത്യപ്രസ്താവനയിലെ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ ഒരു ആശങ്ക വലിയ രീതിയിൽ പ്രചരിപ്പിച്ചത്. കോവിഷീൽഡ് ഇന്ത്യയിൽ മാത്രമല്ല വിവിധ രാജ്യങ്ങളിൽ ഉപയോഗിച്ച ഒരു വാക്സിൻ ആയതുകൊണ്ട് തന്നെ വലിയ ആശങ്കയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം രാജ്യങ്ങളിലൊക്കെ വലിയ നിയമ നടപടിയാണ് ഇനി ഈ കമ്പനി നേരിടാൻ പോകുന്നത്. പക്ഷേ ഇന്ത്യയിൽ വാക്സിൻ എടുത്ത ആളുകൾ നിരവധി ആളുകളുണ്ട്. ഇതൊരു ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ട് തന്നെ ഇന്ത്യ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് കോവിഷീൽഡിനെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ പേടിക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ആളുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഗൂഗിളിലും മറ്റു സെർച്ച് എഞ്ചിനുകളിലൊക്കെ കൂടുതൽ ആളുകൾ തിരയുന്നതും ഇത് എടുത്ത ആളുകൾ ഭയക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അതിന് ആരോഗ്യ വിദഗ്ധർ പറയുന്ന അഭിപ്രായമാണ് നമ്മൾ ഇനി പറയുന്നത്. അതായത് ആസ്ട്രസെനകയുടെ COVID-19 വാക്സിൻ്റെ അപൂർവ പാർശ്വഫലങ്ങളെക്കുറിച്ച് ഡോക്ടർമാരോട് സംസാരിക്കുന്ന സമയത്ത് വാക്സിനുമായി ബന്ധപ്പെട്ട പ്രതികൂല ഫലങ്ങൾ സാധാരണയായി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ, അതായത് ഇത് ഉപയോഗിച്ച് ആദ്യത്തെ 1 മുതൽ 6 വരെയുള്ള ആഴ്ചകൾക്കകം തന്നെ ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ഈ വാക്സിൻ എടുത്ത് ഏകദേശം 2 വർഷം പൂർത്തിയായി. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് അപ്പോളോ ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റായ ഡോക്ടർ സുധീർ കുമാർ പറയുന്നത്. ഇന്ത്യയിൽ വാക്സിൻ കഴിഞ്ഞ് TTS ഉണ്ടാകുന്നതിനെക്കുറിച്ച് അറിവായിട്ടില്ല എന്നും നാഷണൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ചെയർമാൻ കൂടിയായ ഡോക്ടർ രാജീവ് ജയദേവൻ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വെളിപ്പെടുത്തലുകൾ പുതിയതല്ല എന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വാസ്തവത്തിൽ COVID-19 വാക്സിനേഷന് ശേഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള TTSന്റെ ഒറ്റപ്പെട്ട കേസുകൾ 2021 മുതൽ റിപ്പോർട്ട് ചെയ്തു വരുന്നുണ്ട്. കഴിഞ്ഞ 100 വർഷമായി TTS എന്ന് പറയുന്ന രോഗം അറിയപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായ രോഗമാണ്. ഈ രോഗത്തിൻ്റെ അടിസ്ഥാന സംവിധാനങ്ങൾ 1982 മുതൽ തന്നെ അറിയപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി മെഡിക്കൽ പാഠ്യപദ്ധതിയുടെ ഭാഗമായ ഒരു രോഗം കൂടിയാണ് എന്ന് ഡോക്ടർ കുമാർ പറയുന്നു. കോവിഡ് വാക്സിനുകൾ രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു എങ്കിൽ പോലും ഇത് അപകട സാധ്യത കുറവാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. രണ്ടാമതായി ഇപ്പോൾ ആളുകൾക്കിടയിൽ വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് കോവിഷീൽഡ് ആണോ കോവാക്സിൻ ആണോ നല്ലത് എന്ന്. അതിനെക്കുറിച്ചും ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട്. അതായത് പ്രതികൂല ഫലങ്ങളുടെ അപകട സാധ്യതയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു കോവിഡ് വാക്സിന് മറ്റൊന്നിനേക്കാൾ മികച്ചതാണോ അല്ലയോ എന്ന് പറയാൻ ആയിട്ടില്ല എന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്നാണ് മെഡിക്കൽ വിദഗ്ധർ പറയുന്നത്. ഇപ്പോൾ കോവിഷീൽഡുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായമാണ് അതല്ലെങ്കിൽ ഒരു കാര്യമാണ് പുറത്തു വന്നത് എങ്കിൽ നാളെ കോവാക്സിനുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കാം പുറത്തു വരുന്നത്. ഏതായാലും അപൂർവമായ ഇത്തരത്തിലുള്ള പാർശ്വഫലങ്ങളെ തുടർന്ന് വിവിധ രാജ്യങ്ങളിൽ ആസ്ട്രസെനകയുടെ ഈ വാക്സിൻ നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ പറയുകയാണ് എങ്കിൽ കോവിഷീൽഡ് എടുത്ത ആളുകൾ പേടിക്കേണ്ട സാഹചര്യമില്ല. സമാധാനത്തോടു കൂടി തന്നെ ജീവിക്കാം. പിന്നെ ദൈവം തരുന്ന രോഗങ്ങൾ അത് ആ ഒരു അർത്ഥത്തിൽ കാണുക. എല്ലാ രോഗങ്ങളും അത് ഈ ഒരു വാക്സിൻ എടുത്തത് കൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന അതല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ആരോഗ്യ വിദഗ്ധരുടെ കാഴ്ചയിൽ ഇതൊരു വലിയ അപകടമില്ല. ഇത് വാക്സിൻ എടുത്ത് ആദ്യത്തെ 1 മുതൽ 6 വരെയുള്ള ആഴ്ചകളിലാണ് ഇതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പാർശ്വഫലങ്ങൾ അപകടങ്ങൾ ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നത്. പിന്നീട് 2 വർഷം കഴിഞ്ഞാൽ ഇത് വരുന്നു എന്ന് പറഞ്ഞാൽ അത് ഇതിൻ്റെ കാരണം കൊണ്ടല്ല എന്നാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നിന്ന് ഇവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.